നമസ്കാരം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഏത് തരം സ്റ്റോക്ക് വാങ്ങണം? അപ്പോൾ പലരും ചോദിക്കും ബെസ്റ്റ് സ്റ്റോക്ക് ഏതാണ് ഇപ്പോൾ വാങ്ങേണ്ടത്, ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് സ്റ്റോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ അങ്ങനൊരു ആൻസർ ഇല്ല. അത് നമ്മൾ നോക്കാം, നമുക്ക് ഏത് ടൈപ്പ് സ്റ്റോക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം ആ സ്റ്റോക്ക് വെക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ഓരോ സ്റ്റോക്കിനും ഓരോരോ രീതിയുണ്ട്. ഇപ്പോൾ ചില സ്റ്റോക്കാണെങ്കിൽ വലിയ സ്റ്റോക്കായിരിക്കും, ചില സ്റ്റോക്ക് ചെറിയ സ്റ്റോക്കായിരിക്കും, ചില സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കായിരിക്കും, ചില സ്റ്റോക്കാണെങ്കിൽ അത്രയധികം ഗ്രോത്തും തരില്ല, പക്ഷേ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെല്ലാത്തിനും പല പല നേച്ചറാണ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ആൾക്കാർ പറയും. ചിലവർ പറയും വാല്യൂ സ്റ്റോക്ക്, ചിലവർ പറയും ഗ്രോത്ത് സ്റ്റോക്ക്, ചിലവർ പറയും ബ്ലൂ ചിപ്പ് സ്റ്റോക്ക്. പക്ഷേ അങ്ങനെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തേക്കാളും നല്ലത് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലായിട്ടോ അല്ലെങ്കിൽ ഒരു ആറായിട്ടോ നമുക്ക് സ്റ്റോക്കുകൾ തിരിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക്, ഒരു അതിൻ്റെ ഒരു ഒരു നേച്ചർ അനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് എക്സാമ്പിൾ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇന്ന് പറയാൻ പോണ സ്റ്റോക്കുകൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് പറയണത്. അതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളിതും കേട്ടിട്ട് പോയിട്ട് നാളെ പോയിട്ടത് വാങ്ങാനായിട്ട് നിൽക്കരുത്. പക്ഷേ ഈ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ടൈപ്പ് ഈപ്പെട്ട സ്റ്റോക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് ആ ടൈപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അതിൻ്റെ ഫിനാൻഷ്യൽസൊക്കെ നോക്കുക. നിങ്ങൾക്ക് അതിൽ കൺവിൻസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ വാങ്ങാം. ഇനി നാളെ ഈ സ്റ്റോക്ക് വാങ്ങിയിട്ട് അതിൻ്റെ സ്റ്റോക്ക് ഇനി 50% 40% 50% ഒക്കെ ഇറങ്ങിപ്പോയിട്ട് ഞാൻ പറഞ്ഞ സ്റ്റോക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞ് വരണ്ട. നിങ്ങൾ കൺവിൻസ് ആണെങ്കിൽ നോക്കി വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇനി വാങ്ങണേക്കാളും മുന്നൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു അഡ്വൈസറുടെ ഹെൽപ്പും കൂടി എടുത്തിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറയാൻ പോണപ്പോൾ വളരെ ഇത് പലവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പലരും ഇത് മറന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് വാങ്ങുന്ന ടൈമിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഡിവിഡൻഡും കിട്ടും, അപ്രീസിയേഷനും കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത് ഡിവിഡൻ സ്റ്റോക്സ് ആയത് പറഞ്ഞാൽ ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകൾ തന്നെ. അപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഡിവിഡൻഡുകൾ കൺസിസ്റ്റൻ്റായിട്ട് തന്നിട്ടുള്ള കമ്പനികൾ ഏതാണെന്ന് നോക്കാം. ചിലതൊക്കെ 10 വർഷം 5 വർഷമായിട്ടൊക്കെ എല്ലാ വർഷവും നല്ല ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ആ സ്റ്റോക്ക് വാങ്ങണേൻ്റെ ഒരു 5% നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈക്വൽ ടു FD. പക്ഷേ അതോടൊപ്പം തന്നെ അതിൽ സ്റ്റോക്കിൽ കുറച്ചൊരു അപ്രീസിയേഷനും നമുക്ക് കാണാറുണ്ട്. അങ്ങനത്തെ സ്റ്റോക്കുകൾ ഏതാണ്? എനിക്ക് ആ അങ്ങനത്തെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്പനികൾ മതിയോ? എപ്പോഴും ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകൾ മതിയോ? അതിന് എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭാരത് പെട്രോളിയം പോലത്തെ സ്റ്റോക്കുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിൽ പോലത്തെ സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ കോൾ ഇന്ത്യ പോലത്തെ സ്റ്റോക്കുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഐ ടി സി ഒക്കെ എപ്പോഴും ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകളാണ്. പക്ഷേ ഇതിലൊന്നും വലിയ ഐ ടി സിയിലൊന്നും വലിയ അപ്രീസിയേഷനൊന്നും അങ്ങോട്ട് ഇങ്ങനെ കാണില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ ഉദ്ദേശം ഡിവിഡൻഡാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം കമ്പനികൾ നമുക്ക് നോക്കാവുന്നതാണ്. ഹിസ്റ്റോറിക്കലി പ്രോഫിറ്റ് വരുന്നുണ്ട്. പ്രോഫിറ്റിൻ്റെ ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകളും നല്ലതാണെന്ന് വിശ്വസിക്കരുത്. ഡിവിഡൻഡ് തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിൽ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നതെന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു റിട്ടേണും ഈ പറഞ്ഞ ക്യാപിറ്റൽ അപ്രീസിയേഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഡിവിഡൻഡ് പേ തരുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മൾ പറയുന്ന കാര്യം വെച്ചാൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ ബ്ലൂ ചിപ്പ് കമ്പനികളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ കൺസിസ്റ്റൻറ്റ് സ്റ്റോക്കുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ റിലയൻസ് പോലത്തെ സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ HDFC പോലത്തെ സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ SBI പോലത്തെ കമ്പനികൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു വലിയ കമ്പനിയാണ്, അത് ഗ്രോത്തൊക്കെ ആയി. എങ്ങനെ പോയി കഴിഞ്ഞാലും വലിയൊരു ഗ്രോത്ത് സംഭവിക്കും. ഒരു ബാങ്ക്, ഇന്ത്യയിലത്തെ ബാങ്കുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗവൺമെൻറ് ബാങ്ക് പോലെ പ്രവർത്തിക്കുകയാണ് SBI. അപ്പോൾ അതിൽ എന്ത് പറഞ്ഞാലും ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ എക്കണോമി വളരെ ബൂസ്റ്റാവും. എക്കണോമി ബൂസ്റ്റായി ആ ബിസിനസ് ബൂസ്റ്റാവണം. ഈ ബിസിനസ്സുകൾ ബൂസ്റ്റാവണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ അടുത്ത് കാശ് വേണം, അതേപോലെ ആളുകളെടുത്ത് കാശ് വേണം. ഇതെല്ലാവരും SBIയുടെ സഹായത്തോടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാനും ഫിനാൻസ് ചെയ്യാനും പോണത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കായിട്ട് പറയുന്നുണ്ടെങ്കിൽ HDFC വളരെ നന്നായിട്ട് പോകുന്ന ഒരു ഒരു കൺസിസ്റ്റൻ്റായിട്ട് റിട്ടേൺ തരുന്ന കമ്പനിയാണ്. ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല, ഈ പറയുന്ന ഐഡിയാസ് കൺവിൻസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതും പറഞ്ഞിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നാളെ ഡബിളാവാനും ഒന്നും പോകണില്ല. പക്ഷേ ഇതിലൊരു നമുക്ക് ഇനി താഴെ പോയി കഴിഞ്ഞാലും തിരിച്ചു വരാനുള്ള ഒരു ഒരു ചാൻസ് നമുക്ക് ഇത്തരം കൺസിസ്റ്റൻറ്റ് കമ്പനികളിൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ പറയുക, ഒരു 5 കൊല്ലം
കൊല്ലത്തെ ഒരു ആവറേജ് എടുക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10% നമുക്കൊരു ഗ്രോത്ത് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനികൾ മതിയോ, ഇത്രയും ഗ്രോത്ത് മതിയോ, എനിക്കങ്ങനെ ഇന്നിട്ട് നാളെ ഡബിൾ ആവാനുള്ള താല്പര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത്തരം കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടേഴ്സിലത്തെ കമ്പനികൾ ചൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടുക എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചില കമ്പനികളുണ്ട് ഓരോ സൈക്കിളിൽ, ഇപ്പോൾ സൈക്ലിക്കൽ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, സൈക്ലിക്കൽ സ്റ്റോക്ക് എന്ന് പറയാം. ഇപ്പം എന്താ പറയുക, മഴക്കാലത്തും എ സിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല, വേനൽക്കാലത്ത് എ സിക്ക് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ആ കമ്പനി? വോൾട്ടാസ്. ഇനി മഴക്കാലത്ത് അധികം പണിയൊന്നും നടക്കില്ല, ഈ ബിൽഡിങ് പണിയൊന്നും നടക്കില്ല, വേനൽക്കാലത്ത് പണികൾ നടക്കും. അപ്പോൾ എന്തിനാണ്? സിമൻറ്റ്. അപ്പോൾ സിമൻറ്റ് കമ്പനികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അംബുജ സിമെൻ്റ, അങ്ങനത്തെ ഓരോരോ കമ്പനികൾ നമുക്ക് ഗ്രോത്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സൈക്ലിക്കലായിട്ട് നിങ്ങൾ നോക്കുക. ഈ ഓരോ ചില ടൈമിൽ അത് ഗ്രോത്ത് ആവില്ല, ചില ടൈമിൽ ഗ്രോത്ത് ആവും. അത് പിന്നെ ഈവൻ ഇപ്പോൾ ഈ കൊല്ലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അല്ലാതെ തന്നെ ചില ടൈമിൽ ഒരു എക്കണോമിക്കൽ പോളിസീസിൻ്റെ പേരിൽ നമുക്ക് ചിലപ്പോൾ ഇത്തരം ചില കമ്പനികൾ നമുക്ക് വളരെയധികം ബൂസ്റ്റ് കിട്ടാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാല ഒരു ഒരു സമയത്തിന് അനുസരിച്ചിട്ട് ഗ്രോത്ത് കിട്ടാനുള്ള ചാൻസ് ആണോ, അത് മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ കമ്പനികളാണ് അതിൽ പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈമിൽ ചിലപ്പോൾ ഒരു അതിലൊരു ഗ്രോത്ത് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ റിസ്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അത്തരം കമ്പനികൾ വാങ്ങിക്കൂടാ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രോത്ത് നമുക്ക് അതിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ ചില ഗ്രോത്ത് കമ്പനികൾ, ഇപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഭയങ്കര നമ്മുടെ ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഗ്രോത്ത് ആ കമ്പനികളിൽ ഉണ്ടാവും. അതിൻ്റെ ഒരു ഒരു കമ്പനിയുടെ ഗ്രോത്ത് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 15-20% മുകളിൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഡിമാൻഡും ആ ഷെയറിൻ്റെ ഡിമാൻഡും കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബജാജ്, ഫിൻസെർവർ അങ്ങനത്തെ കമ്പനികളൊക്കെ ഇതിൽപ്പെട്ട ഒരു കമ്പനികളാണ്. അത് കൺസിസ്റ്റൻ്റായിട്ട് നല്ലൊരു ഗ്രോത്ത് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനികളാണ്. അപ്പോൾ നമുക്ക് കമ്പനിയും നല്ല മെച്യൂർഡായി, അന്ന് ആ കമ്പനികളിൽ നല്ലൊരു ഗ്രോത്തും നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന സ്റ്റോക്കുകളാണ്. ഇതൊക്കെ നമുക്കെപ്പോഴും ആ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഈ പറഞ്ഞ കമ്പനികളുടെ സ്റ്റോറീസിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ കാലാകാലങ്ങൾ ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അടുപ്പിച്ച് നോക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20% മുകളിൽ സെയിൽസും റവന്യൂവും പ്രോഫിറ്റും കൂടി വരുന്ന കമ്പനികൾ നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഗ്രോത്തിൽ നമുക്കെപ്പോഴും കാണാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഉള്ളൊരു കാരണം ഓൾ ടൈം ഫേവറേറ്റ്സ്, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിഫൻസീവ് സ്റ്റോക്ക് എന്നോ അല്ലെങ്കിൽ ഓൾ ടൈം ഫേവറേറ്റ്സൊക്കെ നമുക്ക് പറയാം. ഇത് പറയാം മെയിനായിട്ട് FMCG കമ്പനികളൊക്കെ. ഇപ്പോൾ എന്തൊക്കെ മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ആൾക്കാർക്ക് ഫുഡ് കഴിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഈ കമ്പനികൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സ് പോലത്തെ അല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കമ്പനികളൊക്കെ, അങ്ങനത്തെ ബ്രിട്ടാനിയ പോലത്തെ കമ്പനികൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ HLL പോലത്തെ കമ്പനികൾ, ഇതെല്ലാനും ശരിക്കും പറഞ്ഞാൽ ഏത് കാലത്തിലും നമുക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺ തരാനായിട്ടുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അധികം റിസ്ക് ഒന്നും എടുക്കണ്ട. ഇതൊക്കെ താഴെ പോയി കഴിഞ്ഞാലും ഒരു ഒരു പരിധിയുണ്ട് താഴെ പോകാനായിട്ട്. എങ്ങനെയായാലും ഡിമാൻഡ് വരും. ഓൾ ടൈമിൽ ഇത്തരം കമ്പനികളുടെ റിലവൻസ് നമുക്ക് ഉണ്ടാവുന്ന കമ്പനികളാണ്. അപ്പോൾ പക്ഷേ ഇതിലൊരു വലിയ ഗ്രോത്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ബാങ്ക് ഫിഡിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് ഗ്രോത്ത് കിട്ടാം. പക്ഷേ എപ്പോഴാണോ നന്നായിട്ടൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഭൂമിയാണ്, ആ സമയത്ത് നല്ലൊരു റിട്ടേൺ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കമ്പനി നെസ്ലെ പോലത്തെ കമ്പനികൾ അതൊക്കെ നമുക്ക് എപ്പോഴും നമുക്കൊരു നല്ല രീതിയിലൊരു സെയിൽസ് കിട്ടാവുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ മാർക്കറ്റ് ഒരു എക്കണോമി ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോവിഡ് ടൈമിലാണെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാലും ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഈ കമ്പനികളിൽ എന്ത് പറഞ്ഞാലും അതിൻ്റേതായ ഡിമാൻഡ് നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കമ്പനികൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡിഫൻസീവ് കമ്പനികൾ ചെയ്യാം. ഇനി പലപ്പോഴും ആളുകൾക്ക് താല്പര്യമുള്ള കമ്പനികൾ പെന്നി സ്റ്റോക്ക്സ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ വൊഡാഫോൺ പോലത്തെ കമ്പനികൾ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി ഇപ്പോൾ ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ തകർന്ന് കിടക്കുന്ന കമ്പനികൾ, അപ്പോൾ നമുക്ക് വരികയാണ് ആ കമ്പനികൾ ഇനി തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഒരു ധൈര്യം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ഈ പൈസ കംപ്ലീറ്റ്ലി പോയി എന്നുള്ള രീതിയിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യണം. പല ആൾക്കാർക്കും ഒരു തോന്നലുണ്ട് 10 രൂപയെ കുറച്ചിട്ടുള്ള ഷെയറുകൾ ഏതാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 10 രൂപ എന്നുള്ളത് ചിലപ്പോൾ 20 രൂപയും 30 രൂപയും ചിലപ്പോൾ അടുത്ത കൊല്ലം ആയാലോ എന്നുള്ളൊരു ധൈര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കംപ്ലീറ്റ്ലി നോ ആണ്. പക്ഷേ എന്നിരുന്നാലും ഇത്തരം കമ്പനികൾ നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. പക്ഷേ എപ്പോഴും ആ കംപ്ലീറ്റ്ലി പൈസ പോയി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇനി വാല്യൂ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രോത്ത് സ്റ്റോക്ക്. അപ്പോൾ ഇതെല്ലാവരും ആൾക്കാർ പറയും. പക്ഷേ ഇതൊക്കെ ഒരു നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആ സ്റ്റോക്കിൻ്റെ നേച്ചർ എന്താണ്, ഇനി ആ സ്റ്റോക്ക് എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെ ഒരു തരംതിരിക്കാവുന്നതാണ് ഈ ആറെണ്ണമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നത്, കൺസിസ്റ്റൻ്റായിട്ട് വരുന്നത്, സൈക്ലിക്കലായിട്ട് ഗ്രോത്ത് സംഭവിക്കാൻ പോണത്, ഗ്രോത്ത് ഉണ്ടാവുന്ന കമ്പനികൾ, ഡിഫെൻസീവായിട്ടുള്ള സ്റ്റോക്കുകൾ, അല്ലാന്നുണ്ടെങ്കിൽ പെനി സ്റ്റോക്കുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഹൈ റിസ്കി സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ റിസ്കി സ്റ്റോക്ക് എന്ന് നമുക്ക് ഇടാം. അപ്പോൾ ഇപ്പോൾ ഐ പി ഒസിൽ വന്നിട്ടുള്ള കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ സൊമാറ്റോ പോലത്തത്, പേടിഎം പോലത്തെയൊക്കെ, അതിലൊക്കെ ഇപ്പോൾ ഐ പി ഒ വന്നതിനേക്കാളും ഒരു 75% താഴെ പോയി. നമുക്കിപ്പോഴും ആ കമ്പനിയുടെ തിരിച്ചുവരവിൽ വിശ്വാസമുണ്ടോ? ഈ പ്രൈസ് ഇപ്പോൾ നന്നായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോൾ ഒരു ഈ കാശ് കംപ്ലീറ്റ്ലി സീറോ ആയാലും കുഴപ്പമില്ലാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കുറച്ച് കാശ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് അത്രയും ഹൈ റിസ്ക് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാത്രം ഉള്ളതാണ് ഇത്തരം ഇൻവെസ്റ്റേഴ്സ്. സാധാരണ ഞങ്ങളും മാർക്കറ്റിൽ പുതിയതാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ എക്സാമ്പിൾ എടുത്തിട്ട് ഒരാളും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അവനവൻ്റെ സ്റ്റഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പോടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളതാണോ, എനിക്ക് ഇത്തരം കാറ്റഗറിയിൽ പെട്ട ഒരു റിട്ടേണാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുകയും ഫിനാൻഷ്യലി നിങ്ങൾക്ക് കൺവിൻസ് ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവാം. എനിക്ക് തോന്നുന്നു ഈ ഇത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബിഗിനേഴ്സായിട്ടുള്ള ആളുകൾക്കൊരു ഒരു പ്രചോദനമായിരിക്കും. എങ്ങനെ ഒരു റിസർച്ച് നടത്തണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കുറച്ച് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിങ്ങാണ് ഇഷ്ടം? ഡിവിഡൻഡ് കിട്ടുന്നതാണോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണോ? നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാറ്റഗറി ഏതാണെന്ന് കമൻറ്റിൽ പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ, സീ യു, താങ്ക് യു.